അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കല്ലേ? അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ NMMsന്റെ വീഡിയോ തന്നെയാണ് കേട്ടോ. ഇന്ന് നമ്മള് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എല്ലാവർക്കും ഷെയർ ആക്കാൻ മറക്കണ്ട. ഫസ്റ്റ് ആയിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ആ കുഞ്ഞു ബെല്ലടിക്കണമെന്ന് അടിച്ചു പൊട്ടിക്കുക. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ഇടാൻ മറന്നുകൊണ്ട. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് 9 to 11 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ലെറ്റർ പാറ്റേൺ ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ നമ്പർ പാറ്റേണാണ് ഇതിന് എടുത്തിരുന്നത്, ഇപ്പൊ ലെറ്റർ പാറ്റേൺ ആണ്. അപ്പം ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്, ഇതിന്റെ ഒരു മോഡൽ ഞാൻ ഫസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആക്കി കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇത് എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കണം. ഇതിപ്പം 18 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, 2 9 ലെറ്റേഴ്സുള്ള 2 ഗ്രൂപ്പ് ആക്കിയിട്ട് ഇവിടെ എന്താണ് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ 9 ലെറ്റേഴ്സ് ഫസ്റ്റ് നമുക്കൊന്ന് എന്താണ് എണ്ണിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെയാണ് ഫസ്റ്റ് ഗ്രൂപ്പ് വരുന്നത്. പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എന്താ 9 ലെറ്റേഴ്സ് തന്നെ. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഞാൻ ചെയ്യുന്ന മാതിരി തന്നെ ഒന്ന് എന്താ ലൈനൊക്കെ ഇട്ടിട്ട് ചെയ്യാണ് ഞാൻ നിങ്ങൾക്ക് സുഖത്തിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ആ ഒരു എ ഇപ്പത്തേക്ക് തന്നെ എഴുതുക, അങ്ങനെ സി, ഈ ഒരു ഡാഷിൻ്റെ ഭാഗത്തേക്ക് സി ആണ്. അപ്പം നമ്മൾ എന്താ രണ്ട് സൈഡത്തെ പാർട്ടും ലെഫ്റ്റ് റൈറ്റും ആക്കിയിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ ശരിക്കും കിട്ടുക. അപ്പം ഞാനിത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് ഇത് കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കുക. അവിടെ അപ്പോൾ എന്താണ് വരുന്നത്, സി ആണ് അവിടെ വരുന്നത് കേട്ടോ. സി കഴിഞ്ഞു, ഇനി ഫസ്റ്റ് തന്നെ എ ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. പിന്നെ സെക്കൻഡ് എത്തത് കേട്ടോ, സെക്കൻഡ് എത്തത് ഇങ്ങനെയാണ്. ഇത് ഉള്ളത് 15 ലെറ്റേഴ്സ് ആണ്. നമ്മൾ ലെറ്റേഴ്സ് ഇവിടെ എണ്ണാണ്, 15 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ 5 ഗ്രൂപ്പ് ആക്കുന്നുണ്ട്, 3 എണ്ണുള്ള 5 ഗ്രൂപ്പ് ആക്കുന്നുണ്ട്. അപ്പം ഈ ഒരു 5 ഗ്രൂപ്പ് ഇതാ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യാണ്. ഇപ്പോൾ ഇതാ 5 ഗ്രൂപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നേരത്തെ ചെയ്ത മാതിരി തന്നെ ഇത് എന്താ ഒന്ന് കഴിഞ്ഞിട്ട് വേറൊരു ലെറ്ററാണ്, പിന്നെ വേറെ അങ്ങനെയാണ് കേട്ടോ. 3 സെയിം ഗ്രൂപ്പാണ്, 2 സെയിം ഗ്രൂപ്പുമാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് ഇതാ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തും എം തന്നെയാണ്. പിന്നെ ഇവിടെ വരുന്നത് എ ആണ് വരുന്നത്, 2 A ആണ് വരുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത മാതിരി തന്നെയാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആണ്, സോറി സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് തന്നെ കടക്കുകയാണ്. അപ്പോൾ 9th ക്വസ്റ്റ്യൻ ഫസ്റ്റ് എന്താണ്, A-A-B-B-B-A-B. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ഇക്വേഷനല്ല ഇത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ചാൽ, ലാസ്റ്റത്തെ ആ ബി ഇല്ലേ, ബിയും അതുപോലെ ഫസ്റ്റത്തെ എയും, പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ബി ആണ് വരുന്നത്. അപ്പം A-B-A-B- വരുന്നിടത്ത് പിന്നെ ഒരു എ ആണ്, പിന്നെയും ബി, പിന്നെയും ഒരു എ, ഡാഷ് വരുന്നിടത്ത് പിന്നെ ഒരു എ, പിന്നെ ബി, പിന്നെയും ഒരു എ ആണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ മുന്നേ എക്സാമ്പിൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് രണ്ടും. അപ്പോൾ അത് ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പോൾ ഇത് കുറച്ച് മോഡൽസ് ആണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ആൻസർക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ ഫസ്റ്റ് ആക്കിയിട്ട് ഇടാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരും, നിങ്ങൾ കാത്തിരിക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.